അവസാനമില്ലാത്ത കഥ. പണ്ടൊരു രാജാവിന് അതിസുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. അനവധി രാജകുമാരന്മാർ അവളെ വിവാഹം കഴിക്കാൻ മോഹിച്ചു. രാജാവ് അതിനൊരു ഉപാധി എന്ന നിലയിൽ ഒരു മത്സരം പ്രഖ്യാപിച്ചു. ഒരിക്കലും അവസാനിക്കാത്ത ഒരു കഥ പറയുന്ന ആൾക്ക് ഞാൻ എന്റെ മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുമെന്ന് ഇതിനാൽ വിളംബരം ചെയ്തുകൊള്ളുന്നു. മത്സരത്തിൽ പരാജയപ്പെടുന്നവർക്ക് വധശിക്ഷ വിധിക്കുന്നതായിരിക്കും. മത്സരത്തിൽ പങ്കെടുത്ത ആർക്കും തന്നെ വിജയിക്കാനായില്ല. അവരെല്ലാവരും വധശിക്ഷ ഏൽക്കേണ്ടി വന്നു. അങ്ങനെ ഇരിക്കെ രാജാവിന്റെ പ്രഖ്യാപനത്തെ പറ്റി കേട്ടറിഞ്ഞ് ഒരു ദരിദ്രൻ കൊട്ടാരത്തിലെത്തി. തന്റെ ഭാഗ്യം പരീക്ഷിക്കാനുള്ള അപേക്ഷ സമർപ്പിച്ചു. രാജാവ് സമ്മതിച്ചു. ദരിദ്രൻ പറഞ്ഞ കഥ ഇങ്ങനെയായിരുന്നു. പണ്ടൊരു കാലത്ത് ഒരുവൻ അനേകം ഏക്കർ പരന്നു കിടക്കുന്ന ഒരു വലിയ കെട്ടിടം നിർമ്മിച്ചു. അത് ആകാശത്തോളം ഉയർന്നു. അതിന്റെ മുകളിൽ അവനൊരു ചെറിയ സുഷീലമിട്ടു. എന്നിട്ട് ഒരു സമയത്ത് ഒരു വെട്ടുകളിക്ക് മാത്രമേ അതിൽ കൂടി കടന്നു വരാൻ പറ്റുകയുള്ളൂ. അതിന്റെ മുകളിൽ വന്ന് ധാന്യം നിറച്ചു വെച്ചു. നിറഞ്ഞു കഴിഞ്ഞപ്പോൾ മുകളിലത്തെ സുഷീലത്തിൽ കൂടി ഒരു വെട്ടുകുളി ഉള്ളിലേക്ക് കടന്നു വന്ന് ഒരു ധാന്യം മണി കവർന്നു. ഇത്രയും പറഞ്ഞ ദരിദ്രൻ കഥ തുടർന്നു. പിന്നെ മറ്റൊരു വെട്ടുകളി കടന്നു വന്ന് ഒരു ധാന്യമണി കൂടി കവർന്നു. ഇങ്ങനെ ആ ദരിദ്രൻ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ വീണ്ടും വീണ്ടും ഇതേ ഗതികൾ കണ്ട രാജാവ് തളർന്നുപോയി. തുടർന്ന് രാജാവ് പ്രഖ്യാപിച്ചു, ഈ കഥ അവസാനിക്കുന്നില്ല, നിനക്ക് എന്റെ മകളെ വിവാഹം കഴിക്കാമോ?